നമസ്കാരം. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗോവ, മണിപ്പൂർ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായി നടത്തും. 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ് February 10 നടത്തുക. കോവിഡ് കാലത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വലിയ വെല്ലുവിളിയാണെന്നും ഓമിക്രോൺ പശ്ചാത്തലത്തിൽ ആരോഗ്യ സുരക്ഷയ്ക്ക് പ്രധാന പരിഗണന നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് വിപുലമായ കോവിഡ് മാർഗരേഖ നൽകും. സ്ഥാനാർത്ഥികൾക്ക് ഓൺലൈനായി പത്രിക നൽകാം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് 2 ഡോസ് വാക്സിൻ നിർബന്ധമാണ്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കരുതൽ ഡോസ് കൂടി നൽകും. പോളിംഗ് സമയം 1 മണിക്കൂർ ദീർഘിപ്പിക്കും. ഈ മാസം 15 വരെ റോഡ് ഷോകളോ പദയാത്രകളോ റാലികളോ അനുവദിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം പരമാവധി ഡിജിറ്റലായി നടത്തണം. ഫലപ്രഖ്യാപനത്തിന് ശേഷം ആഹ്ലാദ പ്രകടനങ്ങൾ അനുവദിക്കില്ല. ആകെ 690 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. 8.55 കോടി വനിതകളടക്കം ആകെ 18.34 കോടി വോട്ടർമാരാണുള്ളത്. 24.9 ലക്ഷം കന്നി വോട്ടർമാരിൽ 11.4 ലക്ഷം സ്ത്രീ വോട്ടർമാരാണ്. പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 16% വർദ്ധിപ്പിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആകെ 215,368 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. അധികം 30,330 ബൂത്തുകൾ വരും. ഒരു പോളിംഗ് സ്റ്റേഷനിൽ 1,250 വോട്ടർമാരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. 1,620 പോളിംഗ് സ്റ്റേഷനുകളിൽ വനിതാ ജീവനക്കാരെ മാത്രം നിയമിക്കും. 50% പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗ് ഉറപ്പാക്കും. പ്രായമായവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പോസ്റ്റൽ ബാലറ്റ് വീട്ടിലെത്തിക്കും. കോവിഡ് ബാധിതർക്കും പോസ്റ്റൽ ബാലറ്റ് ഉപയോഗിക്കാം. നിശ്ചിത പരിധിക്ക് മുകളിൽ ശാരീരിക അവശതയുള്ളവർക്കും പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കും. തെരഞ്ഞെടുപ്പ് ചെലവ് പരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തി. യുപിയിലും പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും 40 ലക്ഷം രൂപ വരെ ചെലവഴിക്കാം. എന്നാൽ ഗോവയിലും മണിപ്പൂരിലും തെരഞ്ഞെടുപ്പ് ചെലവ് പരിധി 28 ലക്ഷമായി തുടരും. അതേസമയം സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം പാർട്ടികൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തതിന്റെ കാരണവും പാർട്ടികൾ വ്യക്തമാക്കണം. മാർച്ച് മെയ് മാസങ്ങളിലായി ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കും. പഞ്ചാബ് ഒഴികെ 4 സംസ്ഥാനങ്ങളിലും BJP ഭരണമാണ്. കോവിഡ്, കർഷക സമരം, പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും മുഖ്യമന്ത്രിയുടെ മാറ്റം തുടങ്ങി ഒട്ടേറെ സംഭവ വികാസങ്ങൾക്കിടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ഒമിക്രോൺ വ്യാപന ഭീഷണി നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന് ആവശ്യവും ഉയർന്നിരുന്നു. എന്നാൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. ആരോഗ്യ മന്ത്രാലയവുമായി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തിയിരുന്നു.